അസ്സലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പൈനാപ്പിൾ കൊണ്ടൊരു കിടിലൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒട്ടും താമസിക്കാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനുവേണ്ടി പൈനാപ്പിള് തൊലിയൊക്കെ ചെത്തി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ മാവ് തയ്യാറാക്കിയെടുക്കാം. മാവ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് 2 ടീസ്പൂൺ അരിപ്പൊടി. 2 ടീസ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മാവിന് ആവശ്യമായ ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം ഇതൊന്ന് കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുക്കാം. നമ്മളെ മാവ് ഇവിടെ കലക്കി റെഡിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ കലക്കിയെടുക്കണം, അധികം ലൂസാവാതെ. ഇനി ഈ മാവൊന്ന് 10 മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്ക് പൈനാപ്പിള് ഫ്രൈ ചെയ്തെടുക്കാം. പൈനാപ്പിള് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിള് മാവിൽ മുക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. പൈനാപ്പിള് ഒരു ഭാഗം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പൈനാപ്പിള് ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. Thank you.
അപ്പം നമ്മുടെ പൈനാപ്പിൾ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പൈനാപ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഹോൾ.